നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് 12/6/2023 തിങ്കളാഴ്ച. ഇന്ന് രാവിലെ ലഭിച്ച കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും. ഇന്നത്തെ ദിനാന്തരീക്ഷ സ്ഥിതി: ഇന്ന് രാവിലെ 8:30 ലഭിച്ച കാലാവസ്ഥാ വിവരമനുസരിച്ച് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴ ലഭിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടിയ മഴ ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ ബയാറാണ്, 7 സെന്റിമീറ്റർ മഴ. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അമ്മിണി ദ്വീപിലാണ്, 8.7 മില്ലിമീറ്റർ മഴ. താപനില സംഗ്രഹത്തിൽ: തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ശരാശരിയിൽ നിന്നും ഉയർന്ന താപനില രേഖപ്പെടുത്തി. ഏറ്റവും കൂടിയ താപനില കേരളത്തിൽ രേഖപ്പെടുത്തിയത് കോഴിക്കോട് സിറ്റിയിലാണ്, 33.3 ഡിഗ്രി സെന്റിഗ്രേഡ്. ഏറ്റവും കുറഞ്ഞ താപനില കൊല്ലം ജില്ലയിലെ പുനലൂർ രേഖപ്പെടുത്തി, 22 ഡിഗ്രി സെന്റിഗ്രേഡ്. താപനിലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും ഇല്ല. കേരളത്തിൽ ഇതുവരെ ലഭിച്ച മൺസൂൺ മഴ: കേരളത്തിൽ ഇതുവരെ ലഭിക്കേണ്ടിയിരുന്ന മഴ 224.7 മില്ലിമീറ്റർ ആണ്. പക്ഷേ ലഭിച്ചത് വെറും 99.9 മില്ലിമീറ്റർ ആണ്. അതായത് 56% കുറവ്. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ മാത്രമേ ശരാശരി മഴ ലഭിച്ചുള്ളൂ. ബാക്കി ജില്ലകളിലെല്ലാം മഴക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇന്നുവരെ വ്യാപിച്ച സ്ഥലങ്ങൾ എവിടെയാണെന്ന് നോക്കാം. ഈ ഇന്ത്യയുടെ മാപ്പിൽ ഈ നീല വരയിൽ കാണിച്ചിരിക്കുന്ന ഭാഗങ്ങളിലോട്ടാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇന്നുവരെ മുന്നേറിയിരിക്കുന്നത്. ഇതിനു മുകളിൽ ചുമന്ന വരയിൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെയാണ് അടുത്ത ദിവസങ്ങളിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ നീലവര സഞ്ചരിക്കുന്ന ദിശകൾ നോക്കുകയാണെങ്കിൽ തെക്കു പടിഞ്ഞാറ് കാലവർഷം കൂടുതൽ വ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാടിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലോട്ടും, കർണാടക കൊങ്കൺ തീരത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലോട്ടും, ആന്ധ്രാപ്രദേശിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലോട്ടും, ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ കൂടുതൽ പ്രദേശങ്ങളിലോട്ടും, സബ് ഹിമാലയൻ വെസ്റ്റ് ബംഗാളിൻ്റെയും സിക്കിമിൻ്റെയും കൂടുതൽ ഭാഗങ്ങളിലോട്ടും തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാപിച്ചിട്ടുണ്ട്. ബിപോർജോയ് ചുഴലിക്കാറ്റിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കാം. ബിപോർജോയ് ചുഴലിക്കാറ്റ് ഇപ്പോൾ അതിശക്തമായ ഒരു അതിതീവ്ര ചുഴലിക്കാറ്റായിട്ടുണ്ട്. അതിപ്പോൾ നിൽക്കുന്ന സ്ഥലം അറബിക്കടലിൻ്റെ മധ്യകിഴക്ക് ഭാഗത്തും തൊട്ടടുത്തുള്ള അറബിക്കടലിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുമായിട്ടാണ്. അത് 14ാം തീയതി വരെ വടക്ക് ദിശയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ദിശ മാറി വടക്ക് കിഴക്ക് ദിശയിലോട്ട് സഞ്ചരിക്കും. 15ാം തീയതി ഉച്ചയോടുകൂടി അത് ഗുജറാത്തിലെ മാണ്ഡവിക്കും പാകിസ്ഥാനിലെ കറാച്ചിക്കുമിടയിൽ കര തൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കര തൊടുമ്പോഴും അത് ഒരു അതിതീവ്ര ചുഴലിക്കാറ്റായിരിക്കും. കേരളത്തിലെ അടുത്ത 5 ദിവസത്തെ കാലാവസ്ഥാ പ്രവചനം: കേരളത്തിൽ ആദ്യത്തെ 2 ദിവസം ഇന്നും നാളെയും വ്യാപകമായ മഴ ലഭിക്കും. അത് കഴിഞ്ഞാൽ മഴയുടെ വ്യാപനം കുറയും. 3, 4, 5 ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായ മഴ ലഭിക്കും. കേരളത്തിൽ ആദ്യ ദിവസമായ ഇന്ന് തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 2ാം ദിവസമായ നാളെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപിലേക്കുള്ള അടുത്ത 5 ദിവസത്തെ കാലാവസ്ഥാ പ്രവചനം: ലക്ഷദ്വീപിലും 1ഉം 2ഉം ദിവസങ്ങളിൽ വ്യാപകമായ മഴയും 3ഉം 4ഉം 5ഉം ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായ മഴയും ലഭിക്കും. 1ാം ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത കാണുന്നുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ: കേരളത്തിൽ അടുത്ത 5 ദിവസവും ശക്തമായ കാറ്റിനും ഇടിക്കും മിന്നലിനും സാധ്യതയുണ്ട്. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ ആയിരിക്കും. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും ശക്തമായ കാറ്റിനും ഇടിക്കും മിന്നലിനും സാധ്യതയുണ്ട്. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ ആയിരിക്കും. ഇന്നും നാളെയും മറ്റന്നാളും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചിലപ്പോൾ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മറ്റന്നാളും മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, തിരുവനന്തപുരം.